ഹലോ, വെൽക്കം ടു അനൂപ്ട്യൂബ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഹാഷിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളി നമുക്കൊരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹാഷിങ്ങിലോട്ട് എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോയപ്പോൾ ജസ്റ്റ് താഴത്തോട്ട് ഒന്ന് പോയി നോക്കിയപ്പോൾ നമുക്ക് കുറേ വേർഷൻസ് കാണാൻ പറ്റും. അതായത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്ലാറ്റ്ഫോമിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റാളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ അതിൻ്റെ സൈസ് കാണുന്നുണ്ട്. പിന്നുള്ളത് ഒരു സംഭവമുണ്ട്, SHA-256 ചെക്സം എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഹാഷിങ്ങിനെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാഷിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഹാഷിങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സംഭവത്തിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹാഷിംഗ് എന്ന് നമുക്ക് നോക്കാം. ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മളുണ്ടാക്കും. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ നമ്മൾ ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ഹാഷിംഗ് എന്ന് പറയും. അപ്പോൾ അത് എവിടുന്ന് ഉണ്ടാക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് എന്ത് ടൈപ്പ് ഓഫ് സംഭവം തന്നാലും നമുക്കൊരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിമ്പിളി ഹാഷിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിയാം നമുക്ക് എന്തായിരിക്കും. ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും അല്ലേ, ആൻഡ് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ബേസിക്കലി ഹാഷിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമ്മളിവിടെ ചെയ്യും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമ്മളിവിടെ ചെയ്യും, അതിന് പറയുന്ന പേരാണ് ഒരു ഹാഷിംഗ് അൽഗോരിതം എന്ന് പറയും. ഓക്കെ, ഹാഷിംഗ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹാഷിംഗ് അൽഗോരിതം. അത് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എന്തായാലും സംഭവിച്ചോട്ടെ, പക്ഷേ എന്ത് സംഭവിച്ചാലും നമ്മളിവിടെ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ഫിക്സഡ് ലെങ്ത് ഓഫ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് ഹാഷിങ്ങിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് പേജിൽ നമുക്ക് കാണാൻ പറ്റും SHA-256 ടെക്സം എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ exe ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ടെക്സം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ SHA-256 ടെക്സം ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാടാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ചെക്സം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഷിങ്ങിലോട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ യൂസസ്, ഇതിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷിങ്ങിൻ്റെ ഫസ്റ്റ് യൂസ് കേസ് എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. ഫിക്സഡ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ഫിക്സഡ് ലെങ്ത്തിലായിരിക്കും എന്നുണ്ടാവുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ അൽഗോരിതംസ് നമ്മൾ പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ ലെങ്ത്തിന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ നമ്മൾ ക്രാക്ക് ചെയ്യുന്ന ടൈം, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ്, ഔട്ട്പുട്ടിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ വരും വഴിയിൽ നമ്മൾ നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഹലോ വേൾഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ ഒരു ഹാഷിംഗ് ഫംഗ്ഷനിലോട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ഹാഷിംഗ് ഫംഗ്ഷനിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സം സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതെന്തേലും ആയിക്കോട്ടെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമ്മൾ ഈ ഹലോ വേൾഡിൻ്റെ ചെക്സം എടുത്തു കഴിഞ്ഞാലും, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാലും, സെയിം ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, ഇത് ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വൺ വേ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് ഹലോ വേൾഡിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്, നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പാസ്വേഡ്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കില്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ഹാഷിംഗ് അൽഗോരിതമോ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് എൻക്രിപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് റിവേഴ്സിലി നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, റിവേഴ്സിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. റിവേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈസിയല്ലേ, നമുക്ക് ജസ്റ്റ് അതിൻ്റെ പാസ്വേഡ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എന്തായിരിക്കും, അതിനെ ഹാഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് admin123 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്യും, ഒരു ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് ഒരു വാല്യൂ ആണ് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ ഡാറ്റാ ബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് admin123 തന്നെ എൻ്റർ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡാറ്റാ ബേസിൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും.
അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സെയിം ഹാഷ് വാല്യൂ കിട്ടും. ഈ സെയിം ഹാഷ് വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് രണ്ട് കമ്പയർ ചെയ്യും. ഇത് കമ്പയർ ചെയ്തതിന് ശേഷം ഇത് രണ്ടും സെയിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പാസ്വേഡ് മാച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി സംഭവിക്കുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ വൺ വേ ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം. പിന്നെ ഉള്ളതാണ് ഫാസ്റ്റ് ടു കമ്പ്യൂട്ടർ. ഫാസ്റ്റ് ടു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, നമുക്ക് എത്ര വലിയ ഇൻപുട്ടായാലും എത്ര ചെറിയ ഇൻപുട്ടാണെങ്കിലും നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളി ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹാഷിങ്ങിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോമൺ ആയിട്ടുള്ള ഹാഷിംഗ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ടുള്ള ഹാഷിംഗ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് MD5 ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു അൽഗുരിതം ആണ് MD5, അതായത് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗുരിതം. ഓക്കെ, അൽഗുരിതം 5 എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ബേസിക്കലി MD5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെസ്സേജ് ഡൈജസ്റ്റ് അൽഗുരിതം. ഓക്കെ, ഇത് ബേസിക്കലി എത്ര ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ട് ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 128, അതായത് 128 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക MD5 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് SHA1 അത് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് 160 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ MD5നേക്കാളും കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടിയതാണ് SHA1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന അൽഗോരിതാണ് SHA256 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 256 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സെക്യൂരിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു ബിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമ്മളെ മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ട് അത് കണ്ടിട്ടില്ല. ഓക്കെ, അത് 32 ബിറ്റ് ആണ് തോന്നുന്നു അതിൻ്റെ അൽഗുരിതം, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അൽഗുരിതം, ഇത്രയും ആയിട്ടുള്ള ഒരു ഹാഷിംഗ് അൽഗുരിതംസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ എഴുതിയിട്ടുണ്ട് SHA256 ചെക്സം ആണ് ഇതിനുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ ചെക്സം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും ഉണ്ടാവുക, SHA256 ചെക്സം. അതിൻ്റെ ചെക്സം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിത് നോക്കാം, നമുക്ക് ഡൗൺലോഡ് ആയതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെക്സം നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ഹാഷ് ഫംഗ്ഷൻസ് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാഷ് വാല്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളി ഒരു ടെർമിനലെടുക്കുക. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ MD5 പറഞ്ഞ അൽഗുരിതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. MD5 അൽഗുരിതം വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ചെക്സം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൽ, അപ്പോൾ ഞാനൊരു രണ്ട് ഫയൽസ് ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് ഫയൽസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ എന്ത് ചെക്സം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എക്കോ അതിന് ശേഷം ഹലോ ടു, ഞാനൊരു ഫയൽ ഉണ്ടാക്കാൻ പോകുകയാണ്, a.txt എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇതിനെ കാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹലോ എന്നാണ്. ഞാൻ അതേപോലെ തന്നെ ഒരു സെയിം ഹലോ എന്ന് വെച്ചിട്ട് a2.txt എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ കാറ്റ് a2.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ MD5s, അതായത് ഇതിൻ്റെ ചെക്സംസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചെക്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MD5 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു കമാൻഡാണ്. അപ്പോൾ MD5 സം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കീവേഡ് ഉണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്യാം. അതിനുശേഷം ഫയലിൻ്റെ പേര് a.txt എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഹാഷ് വാല്യൂ ഇതാണ്. ഇനി അതിനുശേഷം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, a2.txt എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ സെയിം വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ, കണ്ടോ, സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ വാല്യൂ ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എക്കോ ഹലോ 1 എന്നാക്കി ഞാൻ. ഓക്കെ, ഹലോ 1.a2.txt എന്നാക്കി. അതിനുശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ MD5 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും എൻ്റയർലി അതിൻ്റെ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. അതായത് ചെറിയൊരു ചേഞ്ച് പോലും ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഷ് വാല്യൂവിൽ വളരെ വലിയൊരു ബിഗ് ചേഞ്ച് ആണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ നമ്മൾ ഫയൽസിൻ്റെ ഓതൻറ്റിസിറ്റി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചെക്സംസ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളോട് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ കാണാൻ പറ്റും ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ exe ഫയൽ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെക്സം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, CD Downloads എന്ന് അടിച്ചു. ഓക്കെ, നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട് SHA256 ചെക്സം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെക്സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് SHA256 അല്ലേ ചെക്സം കണ്ടുപിടിക്കുക. അപ്പോൾ SHA256 ചെക്സം എന്ന് അടിക്കുക. അതിനുശേഷം നമ്മുടെ ഫയലിൻ്റെ പേര് അടിക്കുക. ഫയലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഈ സംഭവമാണ് വരിക. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ 224 windows.exe എന്ന് പറയുന്ന ഫയലിൻ്റെ ചെക്സം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും 7-1D എന്ന് പറയുന്ന ഒരു ഫയലാണ്, ഇതാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 7-1D ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5F6D എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. 5F6D എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയലിനെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അപ്പോൾ ഫയലിൻ്റെ ജെന്വിനിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതാണ് ഒരു ഫയലിൻ്റെ ജെന്വിനിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഷ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, സിമ്പിൾ യൂസ് കേസാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് ഹാഷ് വാല്യൂ, എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു MD5 ചെക്സം അല്ലെങ്കിൽ SHA-256 ചെക്സം എന്ന് കാണുമ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരെ വരും. ഓക്കെ, ബൈ.